സദസ്സിന് വന്നില്ല ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സുന്ദരി പശുവും പണ്ടു പണ്ടൊരു ഗ്രാമത്തിൽ അപ്പു എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു അപ്പുവിന് ഒരു പശുക്കുട്ടിയും ഉണ്ടായിരുന്നു സുന്ദരി എന്നായിരുന്നു ആ പശുക്കുട്ടിയുടെ പേര് എന്നും രാവിലെ സുന്ദരിയും കുട്ടി അപ്പു പുല്ലുമേക്കാൻ പോകുമായിരുന്നു ഒരു ദിവസം പുല്ലുമേക്കുന്നതിന് ഇടയിൽ സുന്ദരി ഒരു മാൻകുട്ടിയെ കണ്ടു പല ഭാഷം കണ്ടപ്പോൾ അവ ചങ്ങാതിമാരായി ഒരിക്കൽ കണ്ടപ്പോൾ മാൻകുട്ടി ചോദിച്ചു സുന്ദരി സുന്ദരി നീ എൻ്റെ കൂടെ കാട്ടിലേക്ക് പോരുന്നോ എന്തു ഭംഗിയാണെന്നറിയോ കാടു കാണാൻ ധാരാളം പഴങ്ങളും നല്ല പൂക്കളും ഭംഗിയുള്ള പുല്ലുകളുമുണ്ട് എത്ര വേണമെങ്കിലും നിനക്കു തരാം പല ഭാഷം വിളിച്ചപ്പോൾ സുന്ദരി മാൻകുട്ടിയുടെ കൂടെ കാട്ടിലേക്ക് പോയി കാട്ടിലെത്തിയപ്പോൾ സുന്ദരി പറഞ്ഞു ഹായ് ഹായ് എന്തു ഭംഗിയ കാടു കാണാൻ എത്ര എത്ര പൂക്കൾ എത്ര എത്ര പഴങ്ങൾ നല്ല ഭംഗിയുള്ള പുല്ലുകൾ അങ്ങനെ സുന്ദരി കളിച്ചും രസിച്ചും ഇരിക്കുമ്പോഴാണ് എനിക്ക് രസിച്ച് ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ശബ്ദം സുന്ദരി പേടിച്ചു സുന്ദരി മാൻകുട്ടിയോട് ചോദിച്ചു മാൻകുട്ടി മാൻകുട്ടി എന്താണ് ഈ ശബ്ദം മൃഗങ്ങളെല്ലാം പേടിച്ചോടുന്നുണ്ടല്ലോ കൂട്ടത്തിൽ മാൻകുട്ടിയും ഓടാൻ തുടങ്ങി ഓട്ടത്തിനിടയിൽ മാൻകുട്ടി പറഞ്ഞു സുന്ദരി സുന്ദരി നീയും ഓടിക്കോ കാട്ടിലെ രാജാവ് സിംഹം വരുന്നുണ്ട് സുന്ദരിയും ഓടാൻ തുടങ്ങി ഓട്ടത്തിനിടയിൽ സുന്ദരി പറഞ്ഞു നീ കാടിൻ്റെ ഭംഗി മാൻകുട്ടി മാൻകുട്ടി നീ കാടിൻ്റെ ഭംഗിയെക്കുറിച്ച് മാത്രമല്ലേ പറഞ്ഞാലോ കാടിൻ്റെ അപകടങ്ങളെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ എനിക്കിപ്പോൾ മനസ്സിലായി പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കരുത് അതും പറഞ്ഞുകൊണ്ട് സുന്ദരി വീട്ടിലേക്ക് ഓടി പാവം അപ്പു സുന്ദരിയെയും കാത്ത് വീട്ടുപടിയിൽ നിൽക്കുകയാണ് സുന്ദരി എത്തിയപ്പോൾ അപ്പുവിന് സന്തോഷമായി പിന്നെ ഒരിക്കലും സുന്ദരി കാട്ടിലേക്ക് പോയതേയില്ല ഹായ് കൂട്ടുകാരി ഇതിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് അതെ പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കരുത് നന്ദി നമസ്കാരം